നടുവൊടിഞ്ഞ് ഹിസ്ബുള്ളകൾ ഇസ്രായേലുമായി വെടിനിർത്തി ഗാസയിൽ നിന്നും ഇസ്രായേലിനെ തുരത്തുമെന്ന് വിമ്പിളക്കി യുദ്ധം തുടങ്ങിയ ഹിസ്ബുള്ളകൾ. ഒന്നും നേടാതെ യുദ്ധം നിർത്തുമ്പോൾ ലബനോൻ മുഴുവൻ ഈ യുദ്ധത്തിന്റെ തീരാ ദുരിതങ്ങൾ. ബ്രേക്കിംഗ് റിപ്പോർട്ടിലേക്ക്. ഒരു വർഷത്തിലേറെ കാലമായി ലബനോനിൽ ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തിന്റെ ഒരു പരിസമാപ്തിയിലേക്ക് എത്തുകയാണ്. യുദ്ധത്തിന് വിരാമം, ഇസ്രായേൽ ഹിസ്ബുള്ള വെടിനിർത്തൽ. 60 ദിവസത്തേക്കാണ് വെടിനിർത്തൽ ഇസ്രായേൽ അംഗീകരിച്ചിരിക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ സുപ്രധാനമായിട്ടുള്ള പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. ഏതാനും സമയത്തിനുള്ളിൽ തന്നെ വെടിനിർത്തൽ ഔദ്യോഗികമായിട്ട് നിലവിൽ വരും. ഇതോടെ ഹിസ്ബുള്ളയും ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തിന് വിരാമമാകും. US പ്രസിഡന്റ് ജോ ബൈഡനും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മൈക്രോണും സംയുക്തമായിട്ട് ഉള്ള പ്രസ്താവന നടത്തിയായിരിക്കും ഇത് ഔദ്യോഗികമായിട്ട് ലോകത്തെ അറിയിക്കുന്നത്. ഇവരുടെ സംയുക്ത പ്രസ്താവന ഉടൻ ഉണ്ടാകാൻ സാധ്യതയുള്ളതായി ലബനോനീസ് വൃത്തങ്ങൾ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഈ യുദ്ധത്തിൽ ഇസ്രായേലിനും ലബനോനിനും ഏറെ നാശനഷ്ടങ്ങൾ ഉണ്ടായെങ്കിലും ഏറ്റവും കൂടുതൽ നഷ്ടങ്ങളും കഷ്ടങ്ങളും ഉണ്ടായത് ലബനോനാണ്. പ്രത്യേകിച്ച് ലബനോനിൻ്റെ തലസ്ഥാനമായ ബെയ്റൂട്ട് ഒരു സെക്കൻഡ് ഗാസയായി മാറി. അവിടെ കുടിയിറക്കലുകളും അതുപോലെ തന്നെ ഒഴിഞ്ഞുപോക്കലുകളും ഇസ്രായേലിൻ്റെ ഒഴിപ്പിക്കലുകളും എല്ലാം തെക്കൻ ബെയ്റൂട്ടിനെ വ്യാപകമായിട്ട് പിടിച്ചുലയ്ക്കുകയായിരുന്നു. ലബനോനിലെ ഇസ്രായേലിൻ്റെ അധിനിവേശത്തിന് ഈ യുദ്ധം കാരണമായി. ലബനോനിൻ്റെ നിരവധി ഗ്രാമങ്ങൾ ഇസ്രായേൽ പിടിച്ചെടുക്കുകയും ഇസ്രായേൽ അവരുടെ രാജ്യം വർദ്ധിപ്പിക്കുവാനുള്ള ഒരു അവസരവും ഒരു കാരണവുമായി ലബനോൻ യുദ്ധം മാറ്റി. ഗാസ പിടിച്ചെടുത്ത ഇസ്രായേൽ ഹിസ്ബുള്ളയുടെ ആക്രമണത്തെ പ്രതിരോധിക്കുവാൻ വേണ്ടിയിട്ട് ലബനോനിൻ്റെ അവരുടെ അതിർത്തി പ്രദേശങ്ങൾ, ഇസ്രായേലുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളെല്ലാം തന്നെ കരസ്ഥമാക്കി. ഇത് ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ഇസ്രായേലിൻ്റെ ലബനോൻ അധിനിവേശം എന്നാണ്. ലബനോൻ യുദ്ധം എന്നായിരിക്കില്ല, ക്ഷണിച്ച് വരുത്തിയ ശത്രുവാണ് ലബനോനിൽ ഇസ്രായേൽ. ലബനോനിലെ ഹിസ്ബുള്ളയുടെ ശത്രുവിനെ അവർ ക്ഷണിച്ചു കൊണ്ടുവന്ന ഇസ്രായേലിന് അവിടെ ഒരു അധിനിവേശത്തിനുള്ള അവസരമൊരുക്കി കൊടുക്കുകയായിരുന്നു. ഇസ്രായേൽ തെക്കൻ ലബനോനിനെ ആണ് പ്രധാനമായിട്ടും ആക്രമിച്ചത്. കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ വലിയ തോതിലുള്ള ആക്രമണമാണ് ഹിസ്ബുള്ളയ്ക്ക് നേരെ ഇസ്രായേൽ നടത്തിയത്. IDF സെപ്റ്റംബർ 23 ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ആക്രമണ പരമ്പര ലബനോനിൽ ആരംഭിക്കുന്നത്. ആദ്യ ആഴ്ചയിൽ തന്നെ 800-ലധികം പേരെ ഒറ്റയടിക്ക് ഇസ്രായേൽ വധിച്ചു കൊണ്ടാണ് അവിടുത്തെ ഏറ്റവും വലിയ ആക്രമണ പരമ്പരയ്ക്ക് തുടക്കമിട്ടത്. 5000-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 2023 നവംബർ മുതൽ തെക്കൻ ലബനോനിലേക്ക് ഇസ്രായേൽ സേനയുടെ 70-ലധികം ചെറിയ ഇതും വലുതുമായിട്ടുള്ള പീരങ്കി റെയ്ഡുകൾ നടത്തിയിട്ടുണ്ട് എന്നാണ് IDF പറയുന്നത്. ചെറുതും വലുതുമായിട്ടുള്ള ഇത്തരം റെയ്ഡുകളിൽ ഏകദേശം 2000-ലധികം ഹിസ്ബുള്ള പോരാളികളെ വധിക്കുവാൻ കഴിഞ്ഞുവെന്നും ഇസ്രായേൽ പറയുന്നു. ലബനോൻ ഇസ്രായേൽ അതിർത്തി ഗ്രാമങ്ങളായിട്ടുള്ള ഐത ആഷ് ഷാബ് മെയ്ത്ത് ഐജിബ് ജബൽ കഫർ ഖില എന്നിവ ഉൾപ്പെടെയുള്ള ഗ്രാമങ്ങൾ ഇസ്രായേലിന്റെ കൈവശത്തിലാണ്. ഈ പ്രദേശങ്ങൾ ഇത് ഇസ്രായേലിന്റെ അതിർത്തി പങ്കിടുന്ന ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളായിരുന്നു. ഹിസ്ബുള്ളയെ അവിടെ നിന്നും തുരത്തി അവരുടെ ആവാസ വ്യവസ്ഥകളെല്ലാം നശിപ്പിച്ച് ഈ ഗ്രാമങ്ങൾ ഇപ്പോൾ ഇസ്രായേലിന്റെ പൂർണ്ണമായിട്ടുള്ള അധിനിവേശത്തിലാണ്. ഈ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ വീണ്ടും ലബനോനിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണമുണ്ടായി. 25 പേർ ചുരുങ്ങിയത് കൊലപ്പെട്ടു എന്നാണ് പറയുന്നത്. മാത്രമല്ല ലബനോനിലെ മരണസംഖ്യ ഇസ്രായേലിന്റെ യുദ്ധത്തിൽ 3670 ആയി മാറി. ഇതിൽ 2000-ലേറെ പേർ ഹിസ്ബുള്ള പോരാളികളാണ്. 2023 ഒക്ടോബർ മുതൽ ആകെ ലബനോനിൽ ഇസ്രായേൽ പരിക്കേൽപ്പിച്ചവരുടെ എണ്ണം 15,413 ഉയർന്നു. ഇത് ലബനോൻ ആരോഗ്യ മന്ത്രാലയം തന്നെയാണ് ഈ കണക്കുകൾ പറയുന്നത്. ലബനോനിലെ ഇസ്രായേലിന്റെ ആക്രമണം മൂലം 10 ലക്ഷം വീടുകൾ തകർന്നു, അല്ലെങ്കിൽ 10 ലക്ഷം പേർക്ക് വീടുകളില്ലാതായി, പലായനം ചെയ്യുക ഉണ്ടായി എന്നാണ് കണക്കുകൾ. ലബനോനിലെ മൊത്തം ജനസംഖ്യയിൽ ബെയ്റൂട്ടിലടക്കം ഏകദേശം 1/4 കോടി ജനങ്ങളെ ഇസ്രായേലിന്റെ ഈ അധിനിവേശവും യുദ്ധവും വ്യോമാക്രമണവും അവരെ ജീവിതം അലങ്കോലമാക്കി. മാത്രമല്ല ലബനോനിന്റെ സമ്പദ് വ്യവസ്ഥ ഏകദേശം 30 വർഷത്തേക്ക് വീണ്ടെടുക്കാനാകാത്ത രീതിയിൽ ഇസ്രായേൽ തകർത്തു. ഇത്തരം ബില്യൺ കണക്കിന് ഡോളറുകളിന്റെ നഷ്ടമാണ് ഇസ്രായേൽ ലബനോനിന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഉണ്ടാക്കിയത്. തലസ്ഥാനമായ ബെയ്റൂട്ടിലെ ബഹുനില കെട്ടിടങ്ങൾ പാടെ അനവധി ഇസ്രായേൽ തകർക്കുകയായിരുന്നു. ലബനോനിൽ ഇസ്രായേൽ വെടിനിർത്തൽ നടത്തുമ്പോൾ അവരുടെ ലക്ഷ്യങ്ങൾ, ഇസ്രായേൽ അവരുടെ ലക്ഷ്യങ്ങൾ ഏറെക്കുറെ പൂർത്തീകരിച്ചു. അതായത് ഹിസ്ബുള്ളയെ ലബനോന്റെ ഭരണത്തിൽ നിന്നും തുടച്ചു മാറ്റുക, ലബനോനിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ഹിസ്ബുള്ളയുടെ ആധിപത്യം തകർക്കുക, ഹിസ്ബുള്ളയുടെ തലവന്മാരെ ഉന്മൂലനം ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ടും ഇസ്രായേൽ ഈ യുദ്ധത്തിൽ നടപ്പാക്കുവാൻ സാധിച്ചു. ഹിസ്ബുള്ളയുടെ ലബനോനിലെ
14 തലവന്മാരെയും ഇസ്രായേൽ വധിച്ചു. ഹിസ്ബുള്ളയ്ക്ക് ഇപ്പോൾ ലെബനോനിൽ അറിയപ്പെടുന്ന തലവന്മാരായി ആരുമില്ല. ഹിസ്ബുള്ളയുടെ ഏറ്റവും വലിയ ഉന്നത നേതാവായിരുന്ന സർവാധിപതിയായിരുന്ന നസ്റുള്ളയെ അടക്കം ഇസ്രായേൽ ഈ യുദ്ധത്തിൽ വധിച്ചു. നേതൃനിര പൂർണ്ണമായിട്ടും ഇപ്പോൾ ഹിസ്ബുള്ളയ്ക്ക് ഒഴിഞ്ഞുകിടക്കുകയാണ്. ആരാണ് അവരുടെ തലവനെന്ന് പ്രഖ്യാപിക്കുവാൻ പോലുമുള്ള ധൈര്യം ഹിസ്ബുള്ളയ്ക്കില്ല. കാരണം അവരെ പോലും ഇസ്രായേൽ കടന്നുകയറി ആക്രമണം നടത്തി വധിക്കും. മാത്രമല്ല ഹിസ്ബുള്ളയുടെ കമാൻഡർമാരെയും അവരുടെ സൈനിക സംവിധാനത്തിന്റെയും നേതൃത്വത്തിലുള്ള കമാൻഡർമാരടക്കമുള്ള എല്ലാവരെയും തന്നെ ഈ യുദ്ധത്തിൽ ഇസ്രായേലിന് വധിക്കുവാൻ സാധിച്ചു. ലെബനോനിലെ ആരോഗ്യ മന്ത്രാലയം ഭാഗികമായി ബെയ്റൂട്ടിൽ ഇസ്രായേൽ തകർത്തു. 200-ലേറെ ആരോഗ്യ പ്രവർത്തകരെയാണ് ഈ യുദ്ധത്തിൽ ഇസ്രായേൽ വധിച്ചത്. മാത്രമല്ല 40-ഓളം ലെബനോൻ സുരക്ഷാ സൈനികരെയും ഇസ്രായേൽ വധിച്ചു. ലെബനോൻ യുദ്ധം അല്ലെങ്കിൽ ലെബനോനിലെ അധിനിവേശം എന്ന് പറയുമ്പോൾ ഇത് ലെബനോനും ഇസ്രായേലും തമ്മിലുള്ള ഔദ്യോഗികമായിട്ടുള്ള ഒരു യുദ്ധം അല്ല. ഇത് ഹിസ്ബുള്ള ലെബനോനിലെ തീവ്രവാദ സംഘടനയായിട്ടുള്ള ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധമാണ്. പക്ഷേ ഈ യുദ്ധത്തിൽ അനുഭവങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ മാരകമായിട്ടുള്ള പ്രഹരമേറ്റു വാങ്ങിയത് ലെബനോൻ എന്ന രാജ്യവും അവിടുത്തെ ജനങ്ങളുമാണ്. അത്രമാത്രം രൂക്ഷമായിട്ടുള്ള ഒരു നരകതുല്യമായ അവസ്ഥ ബെയ്റൂട്ടിൽ ലെബനോനിലെ ജനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നു. മുമ്പ് പറഞ്ഞതുപോലെ ലെബനോനിൻ്റെ സാമ്പത്തിക രംഗവും ലെബനോനിലെ വികസന ഇൻഫ്രാസ്ട്രക്ചറും തകർത്ത് തരിപ്പണമാക്കുവാൻ ഈ യുദ്ധം കാരണമായി. ഇസ്രായേലിൽ ലെബനോനിൽ നിന്നുള്ള റോക്കറ്റ് ആക്രമണം മൂലം ഇസ്രായേലിലും നാശനഷ്ടങ്ങളുണ്ട്. ഇസ്രായേലിന് എന്തൊക്കെയാണ് ഈ യുദ്ധത്തിൽ പോയത് എന്ന് ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ 30-ഓളം സിവിലിയന്മാരുടെ മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലെബനോൻ ഓപ്പറേഷനിൽ അവിടെ ലെബനോനിൽ 20-ലധികം ഇസ്രായേൽ പട്ടാളക്കാർ മരണപ്പെട്ടു. ലെബനോനിൽ നിന്നുള്ള റോക്കറ്റ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വീടിന്റെ ജനാലയിൽ തട്ടി ചില്ലുകൾ തകർന്നിരുന്നു. മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ ഒഴിച്ചാൽ ഇസ്രായേലിൽ കാര്യമായ നാശമോ ആളപായമോ ഉണ്ടാക്കുവാൻ ലെബനോനിലെ ഹിസ്ബുള്ളയ്ക്ക് സാധിച്ചിട്ടില്ല. ഇസ്രായേലിനെ ഇല്ലാതാക്കുമെന്നും ഇസ്രായേലിന്റെ നാളുകൾ എണ്ണപ്പെട്ടുവെന്നും ഇത്തരത്തിലൊരു രാജ്യം ഇനി ഭൂമുഖത്ത് ഉണ്ടാവുകയില്ല എന്നും ഹിസ്ബുള്ള അതിന്റെ കണക്ക് പറയും, കണക്ക് ഇസ്രായേലിൽ തീർക്കും എന്നും ആയത്തുള്ള ഖൊമേനി പറഞ്ഞിരുന്നു. ഇറാന്റെ പരമാധികാരിയായിട്ടുള്ള ആയത്തുള്ള ഖൊമേനിയുടെ ഒരു വാക്കും ഇസ്രായേലിന്റെ മേലെ നടപ്പാക്കുവാൻ ഹിസ്ബുള്ളയെ വെച്ചുള്ള ഓപ്പറേഷനിലൂടെ സാധിച്ചിട്ടില്ല. മാത്രമല്ല മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഹിസ്ബുള്ളയ്ക്ക് ഈ യുദ്ധത്തിൽ അവരുടെ 2000-ലേറെ പോരാളികളെയാണ് നഷ്ടപ്പെട്ടത്. സൈനിക ശേഷിയുടെ 85% ഹിസ്ബുള്ളയുടെ തകർത്തു എന്നാണ് ഇസ്രായേൽ പറയുന്നത്. മാത്രമല്ല ഹിസ്ബുള്ളയ്ക്ക് ഇനി തിരിച്ചു വരുവാൻ ചുരുങ്ങിയത് 10 സമയമെങ്കിലും ആവശ്യമായി വരും. ഹിസ്ബുള്ളയുടെ ആയുധ നിർമ്മാണ ശാലകളും റോക്കറ്റ് ലോഞ്ചിങ് സെന്ററുകളും അതുപോലെ ഹിസ്ബുള്ളയുടെ ആയുധങ്ങൾ, ഇറാനിൽ നിന്ന് കൊണ്ടുവന്ന വലിയ തോതിലുള്ള ആയുധ ശേഖരവും എല്ലാം ഇസ്രായേൽ തകർത്തു കളയുകയായിരുന്നു. ആരാണ് ഈ യുദ്ധത്തിൽ വിജയിച്ചത്, എന്തിനായിരുന്നു ഈ യുദ്ധം എന്നതും കൂടെ ആലോചിക്കേണ്ടതുണ്ട്. 1 നീണ്ടു നിന്ന ലെബനോനിലെ ഹിസ്ബുള്ള ഇസ്രായേൽ വെടിവെപ്പ് അല്ലെങ്കിൽ യുദ്ധം അതിന്റെ 60 വെടിനിർത്തലിലേക്ക് ഇപ്പോൾ വരുമ്പോൾ ഹിസ്ബുള്ളയുടെ ലക്ഷ്യം ഇസ്രായേലിനെ ഗാസയിൽ നിന്ന് തുരത്തുക എന്നുള്ളതായിരുന്നു. ഗാസയിൽ ഇസ്രായേലിനെ അവിടെ നിന്ന് അടിച്ചു പുറത്താക്കുക എന്നുള്ള ആവശ്യമുന്നയിച്ച് അല്ലെങ്കിൽ പുകച്ചു പുറത്ത് ചാടിക്കുക എന്നുള്ള ആവശ്യമുന്നയിച്ചാണ് ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് റോക്കറ്റുകളും ആക്രമണവും നടത്തിയത്. പക്ഷേ ഈ യുദ്ധത്തിൽ ഹിസ്ബുള്ളയ്ക്ക് ഇസ്രായേലിനെ ഗാസയിൽ നിന്നും 1 പോയിട്ട് 1 പോലും പുറകോട്ട് കൊണ്ടുപോകുവാനോ ഒന്നും സാധിച്ചിട്ടില്ല. മാത്രമല്ല ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുവാൻ സാധിച്ചിട്ടില്ല. ഗാസയിൽ ഇസ്രായേലിനെ കൊണ്ട് വെടിനിർത്തൽ നടത്തുവാൻ സാധിച്ചിട്ടില്ല. ഇത്തരത്തിൽ വളരെ നിരാശാജനകമായി തോറ്റു തുന്നം പാടിയുള്ള 1 നേടാതെയാണ് ഹിസ്ബുള്ള ഇപ്പോൾ വെടിനിർത്തൽ നടത്തുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ യുദ്ധം ഹിസ്ബുള്ള നടത്തിയത് എന്നുള്ള ചോദ്യം ഇപ്പോൾ ഉയരുകയാണ്. അവരുടെ ലെബനോൻ തന്നെ തകർന്ന് തരിപ്പണമായി. ഹിസ്ബുള്ള തന്നെ തകർന്ന് അവരുടെ ആധിപത്യവും ഭരണ സംവിധാനവും എല്ലാം ഇപ്പോൾ ലെബനോനിൽ ഹിസ്ബുള്ളയ്ക്ക് നഷ്ടമായി. ഗാസയിൽ അവർ ലക്ഷ്യമിട്ട 1 കാര്യവും നേടുവാനും സാധിച്ചിട്ടില്ല. ഹിസ്ബുള്ളയുടെ അസ്ഥിവാരം വരെ തോണ്ടിയിട്ടാണ് ഈ യുദ്ധം, ലെബനോന്റെ തലസ്ഥാനത്തെ അലങ്കോലമാക്കിയിട്ടാണ് ഈ യുദ്ധം ഇസ്രായേൽ ഇപ്പോൾ അവസാനിപ്പിക്കുന്നത്. മറ്റ് എടുത്തു പറയേണ്ടത് ഹിസ്ബുള്ളകളുടെ പേജറുകളും വാക്കി ടോക്കികളും വരെ ഇസ്രായേൽ തകർത്താണ്. അതാണ് ലെബനോനിലെ ഏറ്റവും വ്യാപകമായിട്ട് ഉണ്ടായ ഒരേ സമയത്തുണ്ടായ നാശനഷ്ടം. ഇതിൽ ഏകദേശം
400 ഹിസ്ബുള്ള പോരാളികൾക്ക് പരിക്കേറ്റു. അവരുടെ കീശയിൽ കിടന്ന വാക്കി ടോക്കിയും പേജറുകളുമാണ് പൊട്ടിത്തെറിച്ചത്. അതോടൊപ്പം ജനങ്ങൾക്ക് 4000 പേർക്കാണ് പരിക്കേറ്റത്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ പേജർ ദുരന്തത്തിൽ അല്ലെങ്കിൽ പേജർ വാറിൽ ഹിസ്ബുള്ളകൾ 200 പേർ മരിച്ചു എന്നുള്ള അനൌദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകൾ ഉണ്ട്. ഹിസ്ബുള്ളകൾക്ക് ഏറ്റവും വലിയ നാശമുണ്ടാക്കിയ മുഖത്തടിയേറ്റ ഏറ്റവും വലിയ ഒരു സംഭവമായിരുന്നു പേജർ പൊട്ടിത്തെറിച്ചത്. ഇതിനിടെ പ്രധാനമന്ത്രി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ടെല്ലവീവിൽ ഉന്നതതല ക്യാബിനറ്റ് യോഗം വിളിച്ചുകൂട്ടി വെടിനിർത്തൽ തീരുമാനം അറിയിച്ചു. ഔദ്യോഗികമായിട്ട് തന്നെ ഇസ്രായേൽ ഇതുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ള വിവരം അറിയിച്ചിരിക്കുകയാണ്. ഹിസ്ബുള്ളക്കെതിരായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കുകയില്ല എന്ന് ഇതേ സമയം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ശത്രുതയുടെ വിരാമം മാത്രമാണ്, ഈ സംഘർഷത്തിന്റെ ഒരു താൽക്കാലിക വിരാമം മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഹിസ്ബുള്ളയില്ലാത്ത ലെബനോൻ എന്നത് ഇസ്രായേലിന്റെ പ്രഖ്യാപിതമായിട്ടുള്ള ലക്ഷ്യമാണ് എന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. എത്ര ദിവസം എത്ര നാൾ ഈ വെടിനിർത്തൽ നീണ്ടു നിൽക്കുമെന്ന് ഇസ്രായേലിന് പറയുവാൻ പറ്റില്ല. വെടിനിർത്തലിനെ കുറിച്ച് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ പറയുന്നത് ചിലപ്പോൾ അത് 1 മാസമാകാം, 1 ആഴ്ചയാകാം, ചിലപ്പോൾ 1 വർഷമാകാം. ഏത് സമയത്ത് യുദ്ധം ആരംഭിക്കും? വെടിനിർത്തൽ ലംഘിച്ചാൽ, ഹിസ്ബുള്ള വെടിനിർത്തൽ ലംഘിച്ചാൽ തുടർന്ന് കൃത്യമായിട്ടുള്ള തിരിച്ചടികൾ വീണ്ടും ആരംഭിക്കുമെന്നാണ് ഇസ്രായേൽ പറയുന്നത്. അതേസമയം ലെബനോനിലെ കയ്യേറിയ പ്രദേശങ്ങൾ ഇസ്രായേലിന്റെ കൈവശത്ത് തന്നെ ഇരിക്കുകയാണ്. അവിടെ നിന്ന് ഇനി ഇസ്രായേലിനെ എങ്ങനെ ഒഴിപ്പിക്കും എന്നുള്ള കാര്യം വ്യക്തമല്ല. ഗാസയിൽ നിന്ന് ഇസ്രായേലിനെ ഒഴിപ്പിക്കുവാൻ തുടങ്ങിയ ഹിസ്ബുള്ളയുടെ ആക്രമണം ഇപ്പോൾ ലെബനോൻ ഇസ്രായേലിന്റെ കൈവശത്തിലായി. ലെബനോനിന്റെ അതിർത്തി ഗ്രാമങ്ങളിൽ ഇസ്രായേലിന്റെ അധിനിവേശത്തിലായി.